ഇന്ന് കിഴക്കമ്പലത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. കിഴക്കമ്പലം ആക്രമണത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 50 ആയിട്ടുണ്ട്. കൂടുതൽ പേരുടെ പങ്ക് പരിശോധിക്കുന്നതായി പോലീസ് പറയുന്നു. ഇന്ന് 26 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അറസ്റ്റിലായവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. എൻ കെ ഷിജുവാണ് അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷിജു, ഇന്നലെ കിറ്റെക്സ് MD അടക്കം പറഞ്ഞത് 40 പേർ മാത്രമാണ് ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നത്, ഉൾപ്പെട്ടത് എന്നാണ്. ഇപ്പോൾ 50 പേരുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ? ആ ശ്രാവൺ, ഇത് 2 കേസായിട്ടാണ് ഈ കിറ്റെക്സിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ പോലീസിന് നേരെ നടത്തിയ അക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടറെ ആക്രമിക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു കേസും, മറ്റൊന്ന് പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർത്ത് ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസും. ഇങ്ങനെ 2 കേസുകളിലായിട്ടാണ് ഏതാണ്ട് 156 പേർ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഇന്നലെ 24 പേരുടെയും ഇന്ന് 26 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആകെ 50 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇൻസ്പെക്ടറെ വധിക്കാൻ ശ്രമിച്ച കേസടക്കം ഒരു FIR നിലനിൽക്കും. മറ്റൊരു കേസിൽ ഈ വാഹനം തകർത്തത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മറ്റു പ്രതികളും നിലനിൽക്കും. ഇതിലെല്ലാം തന്നെ 12 ലക്ഷം രൂപ, അതായത് 3 പോലീസ് ജീപ്പുകൾ, അതുപോലെ പോലീസ് ബസിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കൽ, ഒപ്പം തന്നെ വയർലെസ് സെറ്റുകൾ അടക്കം കത്തിക്കുക ഉൾപ്പെടെയുള്ള വിവിധ ഉപകരണങ്ങൾ നാശനഷ്ടമുണ്ടാക്കിയത് വകയിൽ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഏതാണ്ട് 12 ലക്ഷം രൂപ കണക്കാക്കി ഇവർ FIR ഇട്ടിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതികളുമായി കുന്നത്തുനാട് പോലീസ് വന്നിട്ടുള്ള വാഹനത്തിലാണ്. ഇപ്പോൾ പ്രതികൾ എല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അവരെ ഹാജരാക്കും. മജിസ്ട്രേറ്റ്, അതായത് കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വളരെ നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്. കാരണം ഈ ഇത്രയും അധികം പ്രതികളെ ഒരേ സമയത്ത് റിമാൻഡ് നടപടികൾക്കായി കൊണ്ടുവരുന്നത് വളരെ ചുരുക്കം ഘട്ടങ്ങളിൽ മാത്രമാണ്. ഇതിപ്പോൾ ഇന്ന് തന്നെ ഏതാണ്ട് പരമാവധി ആളുകളെ റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകണമെന്നാണ് പോലീസ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. 156 പേരുടെയും അറസ്റ്റ് ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കാരണം ഈ നേരത്തെ കിറ്റെക്സ് MD സാബു ജേക്കബ് ഉൾപ്പെടെ പറയുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു 40 പേരേ ഉള്ളൂ, അത് തങ്ങൾ CCTV കണ്ട് ഉറപ്പാക്കിയതാണെന്നാണ്. പക്ഷെ പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വാഹനം അടിച്ച് തകർക്കുകയും അതിന് പോലീസുകാരെ ഉപദ്രവിക്കുകയും ചെയ്തവർ മാത്രമല്ല അതിനൊപ്പം നിന്ന ആളുകൾ, അതായത് നിയമവിരുദ്ധമായി സംഘം ചേർന്ന എല്ലാവരും കേസിലെ പ്രതികളാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായി സംഘം ചേരുക, പൊതുമുതൽ നശിപ്പിക്കുക എന്നതിന് പ്രത്യേക FIR ഇട്ടുള്ളത്. 2 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഇതിന് പ്രത്യേക അന്വേഷണ സംഘവുമുണ്ട്. ആലുവ റൂറൽ SP DIG ഇതിന് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതികളെ അറസ്റ്റിന് മുന്നോടിയായിട്ടുള്ള അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുന്ന നടപടികൾ വളരെ സുദീർഘമായൊരു ഒരു പ്രക്രിയയാണ്. കാരണം ഇത്രയേറെ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കണം, അവരുടെ അഡ്രസ് ഉൾപ്പെടെ വെരിഫൈ ചെയ്യണം, അവരെ മെഡിക്കൽ പരിശോധന നടത്തണം. 4 താലൂക്ക് ആശുപത്രികൾ ഇതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഈ ആലുവയിലും അതുപോലെ കോലഞ്ചേരിയിലും ഉൾപ്പെടെ മൂവാറ്റുപുഴ അടക്കമുള്ള 4 താലൂക്ക് ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും അവിടെയാണ് വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. നേരത്തെ പോലീസ് ഇതിൽ പലതരത്തിലുള്ള ആരോപണം, ഇവർ മദ്യപിച്ചാണോ അതോ മയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നതടക്കമുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിലും പോലീസ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ മദ്യപിച്ചു എന്നതൊപ്പം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായ രാസപരിശോധന അടക്കം പൂർത്തീകരിക്കണം, അതിന് കെമിക്കൽ ലാബിലേക്ക് ഇവരുടെ ബ്ലഡ് സാമ്പിളുകൾ അയക്കണം, അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നിലവിലുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും പോലീസിന് റെയ്ഡ് ചെയ്ത് അവർ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നൽകിയത് ഏതായാലും കിഴക്കമ്പലത്തെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്.